കാഴ്ചക്കാരിൽ അത്ഭുതം ജനിപ്പിക്കാൻ കഴിവുണ്ട് ത്രിമാന ചിത്രങ്ങൾക്ക്. ഈ വഴിയിൽ ഏറെ മുന്നോട്ട് പോയ ബഹ്റൈനിലെ ലിംനേഷ് ജിൻസി ദമ്പതികളെ പരിചയപ്പെടാം. ത്രിമാന ചിത്രങ്ങളുടെ രചനാവഴിയിൽ സർഗാവിഷ്കാരങ്ങൾ നടത്തുന്ന പ്രവാസികളായ മലയാളി ദമ്പതികളാണ് ലിംനേഷ് അഗസ്റ്റിനും ഭാര്യ ജിൻസി ബാബുവും. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടന്ന പ്രശസ്തമായ സരസോട്ട ചോക്കാട്ട് ഫെസ്റ്റിവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണിവർ. മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുത്ത സ്ട്രീറ്റ് ആർട്ട് ഫെസ്റ്റിവലിൽ ബഹ്റൈനിൽ നിന്നാണ് ത്രിമാന ചിത്രരചനയിൽ മികച്ച കഴിവുകളുള്ള ഈ ദമ്പതികൾ പങ്കെടുത്തത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 30 കലാകാരന്മാർ ചേർന്ന് വരച്ചെടുത്ത ഗിന്നസ് റെക്കോർഡ് പെയിന്റിംഗിൽ ബാച്ചൂസ് എന്ന റോമൻ ദൈവസങ്കല്പം ത്രിമാന രീതിയിൽ വരച്ചെടുക്കുന്നതിൽ ഈ ദമ്പതികൾ പങ്കെടുത്തു. സർസോട്ട ചോക്കാട്ട് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇന്റർനാഷണലി തന്നെ ഏറ്റവും വലിയ ഒരു സ്ട്രീറ്റ് പെയിന്റിംഗ് ഫെസ്റ്റിവൽ ആണ്. ഞങ്ങളുടെ കൂടെ തന്നെ ഒരു 400 ആർട്ടിസ്റ്റുകളുണ്ട് 32 രാജ്യങ്ങളിൽ നിന്ന്. അവരുടെ എല്ലാം ഫ്ലാഗറോട് പറക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും പറക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കൂടെ ഞങ്ങൾക്ക് പ്രൗഡ് ഫീലിംഗ് ആവുന്നുണ്ട്. ഞങ്ങൾ ഗിന്നസ് റെക്കോർഡ് പെയിന്റിംഗ്സ് ഉണ്ട്. അത് കൂടാതെ ഞങ്ങളുടെ ഇൻഡിവിജ്വൽ പെയിന്റിംഗ് ഉണ്ട്. അതിൽ തന്നെ ഈ ഗിന്നസ് റെക്കോർഡ് പെയിന്റിംഗ് എന്ന് പറയുന്നത് 400 മീറ്റർ by 50 മീറ്റർ പെയിന്റിംഗ് ആണ്. ആ പെയിന്റിങ്ങിൽ ഏകദേശം 30 ആർട്ടിസ്റ്റുമാരാണ്, അത് പല രാജ്യങ്ങളിൽ നിന്നുള്ള 30 ആർട്ടിസ്റ്റുമാരാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ലിംനേഷും ജിൻസിയും ചേർന്ന് വരച്ചെടുത്ത വിഷുക്കണി എന്ന ചിത്രം ഫെസ്റ്റിവലിൽ വിവിധ രാജ്യക്കാരുടെ ശ്രദ്ധ നേടിയിരുന്നു. ത്രിമാന ചിത്രങ്ങളുടെ രചനയിൽ മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ദമ്പതികൾ. ഈയിടെ കാശ്മീരിലെ ശ്രീനഗറിൽ തുടങ്ങി കൊച്ചിയിൽ അവസാനിച്ച മാസങ്ങളോളം നീണ്ട ഇവരുടെ തെരുവോര പെയിന്റിംഗ് ഇന്ത്യയിലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ എക്സ്പെരിമെന്റൽ ആർട്ടിനോടാണ് താല്പര്യം. എക്സ്പെരിമെന്റൽ ആർട്ട് എന്ന് പറയുമ്പം അതിനകത്ത് പല കാറ്റഗറി ഉണ്ട്. ഇപ്പം 3D പെയിന്റിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു കാറ്റഗറി മാത്രമാണ്. അതുപോലെ തന്നെ അനമോർഫിക്, ഇത് ഈ 3D പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു അനമോർഫിക് കാറ്റഗറി ആണല്ലോ. അപ്പൊ അതിനകത്ത് ഒരുപാട് അനമോർഫിക് വിഭാഗങ്ങളിൽ പെട്ട പെയിന്റിങ്ങുകളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോ ഇതിൽ പരീക്ഷിക്കും. പക്ഷെ അതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയ 3D പെയിന്റിംഗ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ 3D പെയിന്റിംഗ് കൂടുതലായി ചെയ്യുന്നത്. ലിംനേഷും ജിൻസിയും ചേർന്ന് വരച്ചെടുക്കുന്ന ത്രിമാന ചിത്രങ്ങൾ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ചാലാണ് പരിപൂർണമായ 3D മികവിൽ കാണാൻ സാധിക്കുക. 120 ഡിഗ്രി കോണിൽ നിന്ന് നോക്കിയാൽ ചിത്രമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള ജീവനുള്ള കലാസൃഷ്ടികളാണ് ഇരുവരും ചേർന്ന് വരച്ചെടുക്കുന്നത്. ത്രീ ഡി പെയിന്റിംഗിൽ ഇതിനകം 2 ഗിന്നസ് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ലിംനേഷ് ബഹ്റൈനിലെ ആഭ്യന്തര മന്ത്രാലയത്തിൽ IT വിഭാഗത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. 2012 ബഹ്റൈനിൽ ലിംനേഷും കൂട്ടുകാരും ചേർന്ന് വരച്ച 3D പെയിന്റിങ്ങും മുംബൈയിൽ വരച്ച കോഫി മൊസൈക്ക് പെയിന്റിങ്ങുമാണ് ഗിന്നസ് ബുക്കിൽ ഇതിനകം ഇടം പിടിച്ചു കഴിഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന രണ്ട് അപ്വേർഡ് പ്രൊജക്ഷൻ ആണ്. നോർമലി ഡൗൺവേർഡ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കുഴി മുതലായിട്ടുള്ള ഈ ക്രാക്കുകൾ ഓൺ എ ഫ്ലോർ, അതാണ് അതിൽ ആ കാറ്റഗറിയിൽ വരുന്നത്. തോപ്പുംപടി സ്വദേശികളായ ലിംനേഷും മുംബൈയിൽ താമസിക്കുന്ന ജിൻസി ബാബുവും കലയുടെ വഴിയിൽ തന്നെയാണ് ജീവിതത്തിലും ഒരുമിച്ചത്. പെയിന്റിംഗ് തന്നെയാണ് ഞാനും ചേച്ചനും പരിചയപ്പെടാനുള്ള കാരണം. ലൈക്ക് ഈ 3D പെയിന്റിംഗ് പഠിക്കാനായിട്ട് കുറേ നാളുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അറൗണ്ട് ലൈക്ക് 2 to 3 years ഞാനിങ്ങനെ എവിടുന്ന് പഠിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഐ ഗോട്ട് ടു നോ കി 3D പെയിന്റിംഗിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു മലയാളി തന്നെയുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തു നോക്കി 3D പെയിന്റിംഗ് പഠിപ്പിക്കാൻ പറ്റുമോ. അങ്ങനെയാണ് ചേച്ചനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾക്ക് വലിയ സൈസ് പെയിന്റിംഗ് ചെയ്യാനാണ് ഇഷ്ടം. ലൈക്ക് ഞങ്ങളുടെ ലാസ്റ്റ് റീസെന്റ് പെയിന്റിംഗ് ഈസ് 400 meters by 50 meters ലോങ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ സൈസ് ഓഫ് പെയിന്റിംഗ് ചെയ്ത് അതിനെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. 3D ചിത്രരചനാ സങ്കേതങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട് ലിംനേഷും ജിൻസിയും. ട്രെൻഡിക്കുലർ പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ടൈപ്പ് പെയിന്റിംഗ് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അത് ഇതേ ടെക്നിക്ക്, അനമോർഫിസം ടെക്നിക്ക് തന്നെ ഉപയോഗിച്ച് ഒരു ടൈൽ ഉണ്ടാക്കിയിട്ട് ആ
ടൈലില് പെയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് മൂന്ന് സൈഡിൽ നോക്കുമ്പോൾ മൂന്ന് ഡിഫറന്റ് പെയിന്റിംഗുകൾ ആയിരിക്കും അതിനകത്ത് വരിക. ഒട്ടനവധി വിസ്മയകരമായ കലാസൃഷ്ടികൾക്ക് രൂപം നൽകിയ ഇരുവരും ത്രിമാന ചിത്രങ്ങളുടെ ലോകത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനുള്ള ശ്രമത്തിലാണ്. ബഹ്റൈനിൽ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്ന ഒരേ അഭിരുചിയുള്ള ഇരുവരും 3D ചിത്രരചനയുടെ ലോകത്ത് പുതിയ വഴികൾ